കേരള സമൂഹത്തിൽ മുമ്പും ഈ ലഹരിക്കടത്തും മയക്കുമരുന്നും വേട്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലെ പത്ര വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഒരു ക്രമാതീതമായി അത് വളർന്നിട്ടുണ്ട്. ഈ ലഹരിക്കടത്തിനെ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് വേട്ടേനെയൊക്കെ എങ്ങനെയാണ് ജിഹാദുമായി ബന്ധപ്പെടുത്താനാവുക? ശ്രീ കെവിൻ പീറ്റർ. ഓക്കെ, ആദ്യമായിട്ട് അഭിവന്ദ്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഒരു ഇടയൻ ചെയ്യേണ്ട കർത്തവ്യമാണ് ധൈര്യപൂർവം പിതാവ് ചെയ്തത്. അതിനെ പിതാവിന് 100% ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു, ഒപ്പം നന്ദി പറയും. ഇനി ഒരു കൂട്ടരോട് നന്ദി പറയാനുണ്ട്, അത് മാധ്യമങ്ങളോടാണ്. കാരണം അവർക്ക് ക്രിസ്ത്യൻസിന്റെ വിഷയം, പൊതുസമൂഹത്തിൽ എത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായാലും എത്ര വലിയ അഴിമതികളോ എന്തോ ആകട്ടെ, അല്ലെ അഴിമതി കേസുകളെ സാക്ഷികൾ അവിടെ ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങൾ എവിടെയെങ്കിലും കണ്ടെടുത്തെന്ന് പറഞ്ഞാലും ശരി, അന്നേ ദിവസം ഒരു ക്രിസ്ത്യൻ വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ക്രിസ്ത്യൻ വിഷയത്തിനായിരിക്കും. ചാനൽ ചർച്ചകളോട് ചർച്ചകൾ, 20 മിനിറ്റ് ഇടവിട്ട് ന്യൂസുകൾ വരിക, ഇതൊക്കെയാണ്. അപ്പോൾ അവരോടാണ് നന്ദി പറയുന്നത്. കാര്യം പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു കർത്തവ്യമാണ് ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതാവ് പറഞ്ഞ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗം എടുത്ത് അവർ പരമാവധി പ്രചരിപ്പിക്കുന്നുണ്ട്. അവരോട് നമുക്ക് നന്ദി പ്രകടിപ്പിക്കണം. കാര്യം അറിയാത്ത ആൾക്കാരെ കൂടെ ഇത് അറിയിച്ച് ബോധവൽക്കരിക്കണം. അറിയാത്ത ഒത്തിരി മാതാപിതാക്കൾ ഉണ്ടാവും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പം അവരുടെ പെൺമക്കളിലും ആൺകുട്ടികളിലും ഒരു ശ്രദ്ധ വരാൻ ഇത് കാരണമാവും. അപ്പൊ മാധ്യമങ്ങളോട് ആദ്യം നന്ദി പറയും. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ടാണ് ഇതിനെ ജിഹാദ് എന്ന് വിളിക്കുന്നത്? സത്യത്തിൽ വർഗീസ് പള്ളിക്കാട്ടച്ചൻ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ രാജ്യവും അവന്റെ നിയമവും വരാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ ജിഹാദ് എന്നാണ് പറയുന്നത്. അത് ജിഹാദ് പല രീതിയിലുണ്ട്. ആയുധം കൊണ്ട് നടത്തുന്ന ജിഹാദുണ്ട്, ബിസിനസ് കൊണ്ട് നടത്തുന്ന ജിഹാദുണ്ട്, പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി മതം മാറ്റി മറ്റ് സമുദായത്തിലെ ജനിക്കേണ്ട കുട്ടികളുടെയും നിലവിലുള്ള ആൾക്കാരുടെയും എണ്ണം കുറച്ച് സ്വന്തം സമുദായത്തിൽ എണ്ണം വർദ്ധിപ്പിക്കുന്ന അത്തരം ഒരു പോപ്പുലേഷൻ ജിഹാദുണ്ട്. ഇത് കൂടാതെ പലതരം ജിഹാദുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി മതം മാറ്റുന്ന നമ്മൾ ലൗ ജിഹാദ് എന്ന് വിളിക്കുന്ന അതിനേക്കാൾ അതിഭീകരമാണ്, വളരെ ഗൗരവമേറിയതാണ് നാർക്കോ ജിഹാദ് അഥവാ നാർക്കോട്ടിക് ജിഹാദ്. അത് ഇവിടെ നിലവിലുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് നിരന്തരമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇതിനെ ജിഹാദ് എന്ന് തന്നെ വിളിക്കണം. അപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് കണ്ട്, എന്തിനേ നിങ്ങൾ ജിഹാദുമായിട്ട്? ഇത് ജിഹാദ് തന്നെയാണ്. ഇവിടെ ശ്രീലങ്കയിൽ ഈസ്റ്റർ ബോംബാക്രമണ കൂട്ടക്കുരുതിക്ക് ശേഷം ചാവേർ ബോംബാക്രമണത്തിൽ 300 പേർ മരിച്ചതിന് ശേഷം ശ്രീലങ്കൻ പോലീസ് അവിടെ നടത്തിയ റെയ്ഡിൽ ചില പള്ളികളിൽ നിന്നും ചില സംഘടനകളുടെ ഓഫീസുകളിൽ നിന്നും 25 ലക്ഷത്തോളം ഗുളികകളാണ് കണ്ടെടുത്തത്. ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള, ഗർഭാശയ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള, ക്യാൻസറുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഗുളികകൾ കണ്ടെടുത്തു. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? സിംഹളരുടെ അല്ലെങ്കിൽ തമിഴ് വംശജരുടെ, ക്രിസ്ത്യൻസ് ആകട്ടെ ഹിന്ദുക്കളാകട്ടെ ആയിട്ടുള്ള തമിഴ് വംശജരുടെയും സിംഹളരുടെയും എണ്ണം പോപ്പുലേഷൻ കുറയ്ക്കുക, തങ്ങളുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുക, അതിലൂടെ ആ രാജ്യത്തെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കുക, അതിനു വേണ്ടിയിട്ട് ഭക്ഷണത്തിലും മറ്റും കലർത്തി കൊടുക്കാനായിട്ട് വെച്ചിരുന്ന ഗുളികകൾ 25 ലക്ഷത്തോളമാണ് പിടിച്ചെടുത്തത്. ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഖദർ TV റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3000 സിംഹള വനിതകളെ ഗർഭചിത്രം നടത്തിച്ചതിന് ഒരു ഡോക്ടർ അറസ്റ്റിലാകുകയുണ്ടായി. ഇതൊരു ജിഹാദാണ്. അപ്പൊ അതിനെയും ജിഹാദ് എന്നെ വിളിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ അബ്ദുൾ റാഷിദ് തന്റെ 59-ാമത്തെ ഓഡിയോ സന്ദേശത്തിലൂടെ ഇവിടുത്തെ യുവാക്കളോട് മലയാളത്തിൽ ആവശ്യപ്പെട്ടതാണ്, നിങ്ങൾ തൃശൂർ പൂരത്തിലേക്ക് ടാങ്കുകളിൽ വെള്ളം കലർത്തണം, വിഷം കലർത്തണം, വെള്ളത്തിൽ വിഷം കലർത്തണം, ട്രക്ക് ഓടിച്ച് ആൾക്കാരുടെ ഇടയ്ക്ക് കേട്ടണം, അതൊരു ജിഹാദാണ്. അതുപോലെ തന്നെ അതിഭീകരമായ ലൗ ജിഹാദിനേക്കാൾ കടത്തി വെട്ടുന്ന, നമ്മൾ ഒത്തിരി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ജിഹാദാണ് നാക്കോ ജിഹാദ്. അതിനെക്കുറിച്ചാണ് പിതാവ് തന്റെ ജനങ്ങളോട് പറഞ്ഞത്. അവർ ഡിഫൻസ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ അവർ ബോധവൽക്കരിച്ച് അതിൽ അലർത്താവാനാണ് പറഞ്ഞത്, അല്ലാതെ പൊതുസമൂഹത്തോടല്ല പറഞ്ഞത്. അതിന് ഇത്ര കണ്ട് കോലാഹലം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇവിടെ ലൗ ജിഹാദ് പോലെയല്ല നാക്കോ ജിഹാദ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഹോസ്റ്റലുകളിൽ, ഇതിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികളെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇത് വീക്കെൻഡുകളിൽ ഇവർ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യും. ഇവരുടെ ഭാഷയിൽ ട്രിപ്പ് എന്നാണ് പറയുന്നത്. അത് ബൈക്കുകളിലാവാം, കാറുകളിലാവാം, അത് ഹൈറേഞ്ച് ഏരിയകളിലേക്കാം, ബീച്ച് ഏരിയകളിലേക്കാം. ഇവിടെ പോയി വന്നാൽ വളരെ നിരുപദ്രവമായ ഒരു ട്രിപ്പായിരിക്കും, അതിലൊന്നും ഉണ്ടാവില്ല. പോകുന്ന കൂട്ടത്തിൽ ഒന്നെങ്കിൽ ഹോസ്റ്റലിലെ റൂംമേറ്റിനെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ ക്ഷണിക്കും, ഫ്രീ ആയിട്ടായിരിക്കും കൊണ്ടുപോവുക. ഇതിനിടയിൽ ഇവർക്ക് ഭക്ഷണത്തിലോ പാനീയത്തിലോ ബിയറിലോ മറ്റെന്തെങ്കിലൂടെ മയക്കുമരുന്ന് നൽകപ്പെടും. 2-ഓ 3-ഓ തവണ ഇവർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ അതിന് അഡിക്റ്റ് ആവും. ഒപ്പം തന്നെ ഇവർ ഈ ഇത്തരം മയക്കുമരുന്നുകൾ കഴിച്ച്
കഴിഞ്ഞ് ഇവർ അബോധാവസ്ഥയിലാകുന്ന സമയത്ത് ഇവരുമായി ലൈംഗികമായി ബന്ധപ്പെട്ടുകയും അതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എടുത്ത് ഇവളെ കെണിയിൽപ്പെടുത്തും. അപ്പോൾ ഇവർ അത് ട്രാപ്പിലാവും, പിന്നെ ഒരിക്കലും ഇവർക്ക് അതിനകത്ത് ഊരിപ്പോകാൻ പറ്റാത്തതാവും. അങ്ങനെ ഇവരിലൂടെ വളരെ പെട്ടെന്ന് ഇവരുടെ റൂംമേറ്റുകളെയും ഇവരുടെ ക്ലാസ്മേറ്റുകളെയും ഇതിൽപ്പെടുത്തുന്നു. അങ്ങനെ ഇവരെ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇവരെ ഇവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ഇവർ ഈ മയക്കുമരുന്നിന്റെ കാരിയറുകളുമാക്കി മാറ്റുന്നു, വിൽപ്പനക്കാരാക്കി മാറ്റുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 19 പെൺകുട്ടികൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. കൃത്യമായ ഡേറ്റകൾ ഞങ്ങൾ തരാം, കൃത്യമായ ആൾക്കാരുടെ പേര് സഹിതവും നടന്ന സംഭവം സഹിതം തരാം. ഈ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നത്. അവർ ഒരു വീട്ടമ്മയാണ്, 2 മക്കളുടെ അമ്മയാണ്. കാര്യം അവര് വളരെ പല വർഷങ്ങളായിട്ട് കഞ്ചാവിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതേസമയം ബാക്കി 18 പെൺകുട്ടികളും ഇതിൽ വലയിലായതാണ്. എല്ലാം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ. ഇവിടെ തിരൂരിൽ ഒരു പാർട്ടി നടന്നു, അവിടെ പിടിക്കപ്പെട്ടത് ആരാണ്? അവിടെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് പിടിക്കപ്പെട്ടത്. വാഗമണ്ണിലെ കോൺഗ്രസ്കാരനായ ഒരു നേതാവിന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന റിസോർട്ടിൽ നടന്ന റേവ് പാർട്ടിയിൽ പിടിക്കപ്പെട്ടത് 21 വിവാഹിതരായ മുസ്ലിം യുവാക്കളാണ്. അവരോടൊപ്പം പിടിക്കപ്പെട്ടത് 20 വിവാഹിതരല്ലാത്ത സ്കൂൾ കോളേജിലും അല്ലാതെയും പഠിക്കുന്ന പെൺകുട്ടികളാണ്. ഇവരൊക്കെ ആദ്യമായിട്ടായിരുന്നു അത്തരത്തിലൊരു പാർട്ടിക്ക് വന്നിരുന്നത്. അതിനുശേഷമാണ് തിരൂർ പാർട്ടി നടന്നത്. അതിനുശേഷമാണ് കൊച്ചിയിലെ ഒരു ക്രൂയിസിന്റെ അകത്ത് പാർട്ടി നടന്നത്. ആ പാർട്ടി പിടിക്കപ്പെടുന്നതായപ്പോൾ അത് ക്യാൻസൽ ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് എറണാകുളം MG റോഡിൽ നിന്ന് വൈപ്പിൻ സ്വദേശിയായ ഒരു പെൺകുട്ടി, ക്രിസ്ത്യാനിയായ പെൺകുട്ടി അടക്കം മയക്കുമരുന്നായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നിരവധി അനവധി കേസുകളാണ്. ഇവിടെ വാഗമൺ, മൂന്നാർ, വർക്കല, കോവളം, വയനാട്, മഹാബലി, മദ്രാസിലെ മഹാബലിപുരം, മംഗലാപുരം. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ അങ്ങ് ചൂണ്ടിക്കാണിച്ച എല്ലാ കേസുകളിലും ഈ പുരുഷന്മാർ, പ്രതികളായി പിടിക്കപ്പെടുന്ന പുരുഷന്മാരെല്ലാം ഒരു വിഭാഗത്തിൽ നിന്നുള്ളവർ മാത്രമാണോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അതിൽ പ്രതികളായിട്ട് പിടിക്കപ്പെട്ട 99.9% യുവാക്കളും മുസ്ലിം സമുദായത്തിൽ നിന്നായിരുന്നു. പക്ഷെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, രേഖകളുണ്ട്, കൃത്യമായ രേഖകളുണ്ട്. ഈ റേവ് പാർട്ടി, ഞാൻ ഈ പറഞ്ഞ ഈ വാഗമണ്ണിൽ നടന്ന റേവ് പാർട്ടിയിൽ പിടിക്കപ്പെട്ടത് 21 മുസ്ലിം യുവാക്കളാണ്. അവർ മാത്രമായിരുന്നു. അതിൽ ഒമാനിൽ നിന്നും ഒരു തീവ്രവാദ കേസിൽ അദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. പക്ഷെ അതിനെ തുടർന്ന് ഒന്നും അന്വേഷണം ഉണ്ടായില്ല. ഇപ്പൊ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും അവസാന കണ്ണിയായ കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട്, വല്ലപ്പോഴുവിന്റെ റെയ്ഡും പിടിച്ചിട്ട് അവരെ വെച്ച് 2 ഫോട്ടോയും എടുത്ത് ഒരു പത്രവാർത്ത വരുന്നതിനപ്പുറം ഇത് എവിടുന്നാണ് ഈ സാധനം വരുന്നത്, എവിടുന്നാണ് വരുന്നത്, ആരാണ് ഇവർക്ക് കൈമാറുന്നത് ആരാണെന്ന് ഏതെങ്കിലും ഒരു റെയ്ഡ് ഇവിടെ നടത്തി ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഒരു വൻ റാക്കറ്റിനെ ഈ 2, 3, 4, 5, 10 വർഷങ്ങൾക്കിടയിൽ പിടിച്ചതായിട്ട് വല്ല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല. ഏറ്റവും അവസാനം ഫ്ളാറ്റുകളിൽ കണ്ടെടുത്തു, ബൈക്കുകളിൽ കൊണ്ടുവന്നത് കണ്ടെടുത്തു, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നത് കണ്ടെടുത്തു, റിസോർട്ടിൽ നിന്ന് കണ്ടെടുത്തു. അപ്പോൾ അവസാന കണ്ണികൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത്. അവരെ മാത്രം കേസുകളാക്കി ഇത് ഒതുക്കുകയാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ട്. ശരിക്കും അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ, ഇപ്പോൾ സംസാരിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഈ ഭരണമാറ്റം പോലും ശരിക്കും ഏറ്റവും അധികം അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുക കേരളമാണ്, ഇന്ത്യയാണ്. കാരണം ഒരു ഒരു തീപ്പെട്ടി കമ്പനി പോലും അഫ്ഗാനിസ്ഥാനിലില്ല. അവരുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്ന ആയുധത്തിനും അവരുടെ നിത്യ ചെലവുകൾക്കും മറ്റുമായുള്ള അവരുടെ ഏക വരുമാനം എന്ന് പറയുന്നത് മയക്കുമരുന്നാണ്. ഒറ്റ തവണ കഴിച്ചാൽ അഡിക്റ്റായി പോകുന്ന മയക്കുമരുന്നുകൾ വരെ LSD, സ്റ്റാമ്പ്, ഇതിനെ ഒക്കെ കടത്തിവിട്ടുന്ന, ഒറ്റ തവണ കഴിച്ചാൽ അടിമയായി പോകുന്ന മയക്കുമരുന്നുകൾ വരെ ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ലക്ഷദ്വീപിലുണ്ടായ വിവാദം. എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ഇവർക്ക് ഉൾക്കണ്ട? പ്രധാനമായിട്ടും അവിടെ ലക്ഷദ്വീപ് ഒരു ഇടയ്ക്കുള്ളൊരു ഹബ്ബാണ്. അവിടെ നിന്നിട്ടാണ് വള്ളങ്ങളിൽ യാതൊരുവിധ എന്ത് ചെക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ പോർട്ടുകളിൽ, ഇവിടെ ബേപ്പൂരായാലും കൊച്ചിയിലായാലും എവിടെയായാലും വരുന്ന പോർട്ടുകളിൽ ഇറങ്ങുന്നവരുടെ ബാഗേജുകൾ പരിശോധിക്കും. പക്ഷെ ഇവിടെ തീരദേശത്ത് വന്നെടുക്കുന്ന മോട്ടോർ ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? ഇതുവഴി ഇവിടെ മയക്കുമരുന്നുകൾ എത്തുന്നുണ്ട്. ആയിരക്കണക്കിന് വന്നിട്ടുള്ള കൺസൈൻമെന്റുകളിൽ 1-2 എണ്ണമാണ് തീരദേശ സേന പിടിച്ചടക്കാതെ എന്തുമാത്രം ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ പിടിക്കുന്ന എല്ലാ കേസുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു പ്രത്യേക സമുദായം മാത്രമാണ് അതിന്റെ പുറകിൽ.